ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. വിജ്ഞാപന തീയതി 12-ാം തീയതി വന്നതാണ് അവസാനത്തെ ഡേറ്റ്. ലാസ്റ്റ് ഡേറ്റ് 14-2, അടുത്ത മാസം 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത്, ഗുരുവായൂർ ദേവസ്വത്തിൽ സർജൻ തസ്തികയിൽ നിലവിലുള്ള ഒരു ഒഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഹിന്ദുക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാറ്റഗറി നമ്പർ 01/2022. സർജനാണ്. ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്റർ, ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഗുരുവായൂർ ദേവസ്വമാണ്. ശമ്പളം അതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 68 to 1 lakh വരെ വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ MBBS അല്ലെങ്കിൽ MS ഒക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഒരു ഒഴിവാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രായപരിധി 25-ന് 40-ന് ഇടയ്ക്ക് വരുന്നവരാണ്. ഓക്കെ, അടുത്ത് വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ്. ഗുരുവായൂർ ദേവസ്വം ലാബ് അസിസ്റ്റൻ്റ്, അതും 18 മുതൽ 41 വരെ ശമ്പളമുണ്ട്. ലാസ്റ്റ് ഡേറ്റ് നോക്കാം. അടുത്ത് നമ്മുടെ കുക്ക് ആയുർവേദം, ഓക്കെ, ഗുരുവായൂർ ദേവസ്വം ആയുർവേദ ആശുപത്രിയിൽ, അതിലും വരുന്നുണ്ട്. നമ്മുടെ പോസ്റ്റ്, ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോസ്റ്റായ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഓക്കെ, കാറ്റഗറി നമ്പർ 04/2022. അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിൽ 3 ഒഴിവാണ്, ഓക്കെ, 3 ഒഴിവാണുള്ളത്. ഹിന്ദു സ്റ്റുഡൻസ്, ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. 3 ഒഴിവുകളുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കാം. നമ്മുടെ ബി ടെക് ഇലക്ട്രിക്കൽ പഠിച്ചവർക്കാണ് കൂടുതൽ അവർ നോക്കുന്നത്. ഓക്കെ, പിന്നെ കൂടുതലും നമ്മുടെ ഹിന്ദുക്കാർക്കാണ് കൂടുതലും ഇതുള്ളത്. ഹിന്ദുക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡല്ലേ. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 14-ാം തീയതിയാണ്. 14/2/2022 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പോസ്റ്റ് നമ്മുടെ ഓവർസിയർ ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. 20 to 45 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. യോഗ്യതകൾ SLC പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, അല്ലെങ്കിൽ ITI ഇലക്ട്രിക്കൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓവർസിയർ ഇലക്ട്രിക്കൽ ITIക്കാർക്ക് ITI ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് BTech അല്ലെങ്കിൽ BE വേണം. ഓവർസിയർ ഇലക്ട്രിക്കലിന് ITI സ്റ്റുഡൻസ്, ITI ഇലക്ട്രിക്കൽ കഴിഞ്ഞവർ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്തിടുക. എല്ലാവരും മീൻസ് ഹിന്ദു സ്റ്റുഡൻസ് എല്ലാവരും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 8 ഒഴിവുകളാണുള്ളത്. ഓക്കെ, 8 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ITI ഇലക്ട്രിക്കൽ കഴിഞ്ഞ എല്ലാ സ്റ്റുഡൻസും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കും, ഹിന്ദു ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 മുതൽ 36 വരെയാണ് അതിൻ്റെ നമ്മുടെ ഏജ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് 14-ാം തീയതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഗോൾഡ് സ്മിത്ത്, അത് മലബാർ ദേവസ്വം ബോർഡിലാണ് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറൻസ് 07/2022. കൊച്ചിൻ ദേവസ്വം ബോർഡിലും നമ്മുടെ ഒരു റിക്രൂട്ട്മെൻറ്റ്, 7 വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അത് നോക്കുക. അങ്ങനെ ഇത്രയാണ് ഡിഫറൻറ്റ് പോസ്റ്റ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓവർസിയർ ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. ഓവർസിയർ നമ്മുടെ ITI സ്റ്റുഡൻസ്, ITI ഇലക്ട്രിക്കലുകാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും തന്നെ ഇത് അപ്ലൈ ചെയ്തിടുക. എസ്പെഷ്യലി നമ്മുടെ ഹിന്ദുക്കൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ദേവസ്വം ബോർഡ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇൻഫോം ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.